ദയാ ദുർഗ രചന നിമ സുരേഷ് അവതരണം അപര രവീന്ദ്രൻ വിഷമിക്കണ്ട നാളത്തെ ചടങ്ങ് നടക്കട്ടെ ഗോപു ഇവിടേക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം തൻ്റെ മക്കളുടെ ജീവിതത്തിന് എൻ്റെ മോൾ ഒരിക്കലും ഒരു തടസ്സമാവില്ല അത് ഞാൻ ഉറപ്പ് തരാം രവീന്ദ്രനെ തുടരാൻ സമ്മതിക്കാതെ ശേഖരൻ ഉറപ്പോടെ പറഞ്ഞു നിർത്തി നാളെ ഗോപു ഇവിടെ നിന്നൊന്നും മാറ്റി നിർത്തിയാ മോളെ മാത്രമല്ല കൂടെയുള്ള രണ്ട് കുട്ടികളെയും ഞാൻ നോക്കിക്കോളാം രവീന്ദ്രൻ്റെ മനം സന്തോഷം കൊണ്ട് മതിമറന്നു കാര്യങ്ങളെല്ലാം താൻ വിചാരിച്ചിടത്ത് തന്നെ എത്തി നിൽക്കുന്നു തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നു അയാൾ ശേഖരനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തിരികെ നടന്നു തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ആദ്യപടി വിജയിച്ചതിൻ്റെ പരമാനന്ദത്തിൽ അച്ഛനിതെന്താ പറ്റിയത് മുന്നിൽ നിന്ന് മാറിക്കേ വാതിൽ തുറക്കട്ടെ ഞാൻ എനിക്കിതെ ചുന കാണണം ഗോപിക ഷ് അടിച്ചുകൊണ്ട് തൻ്റെ അച്ഛനെ നോക്കി അവൾക്ക് പുറകിലായി ശ്രീരാമും കൈലാസും ശരണുമടക്കം എല്ലാവരും കാര്യമറിയാതെ നിന്നു നീ ഇപ്പം അവളെ കാണണ്ട കടുപ്പിച്ച് പറഞ്ഞയാൾ താൻ കൊട്ടിയടച്ച വാതിലിനു മീതേക്ക് ചാരി എല്ലാവരും അയാളുടെ പ്രവൃത്തി കണ്ട് അമ്പരപ്പോടെ തമ്മിൽ നോക്കി ഗോപുവിന് വല്ലാത്ത ദേഷ്യം വരികയുണ്ടായി ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന അരിശത്തെ നിയന്ത്രിച്ചു കൊണ്ടവൾ അല്പം കൂടി അച്ഛന് മുമ്പിലേക്ക് നീങ്ങി നിന്നു അവിടെ എന്താ നടക്കുന്നത് ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ തന്നെ ചോദിച്ചു ഗോപിക അതെന്ത് തന്നെയായാലും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല അത് അച്ഛനാണോ തീരുമാനിക്കേണ്ടത് ഗോപികയുടെ മുറുകിയ ശബ്ദം ഉച്ചത്തിലായി സ്വന്തം മകൾ നേർക്കുനേർ നിന്ന് തന്നെ ചോദ്യം ചെയ്യുന്നത് പോലെ തോന്നി ശേഖരന് നീ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോ ഹേ വാക്പോരുകൾ തുടർന്നുകൊണ്ടിരുന്നു ശ്രീറാം തന്നെ ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു ഒടുവിലവൾ അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയപ്പോൾ അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അവളുടെ കൈവിരലുകൾ തണുത്തു വിറച്ചു തുടങ്ങിയിരുന്നു ശ്വാസമെടുക്കാനാകാതെ അവൾ പ്രയാസപ്പെടുന്നത് കണ്ട് ശ്രീറാം ഗോപുവിൻ്റെ മുതുകിൽ പതിയെ കൊടുത്തു മഹാലക്ഷ്മി ധൃതിയിൽ വന്നവളെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി ശ്രീറാം ശേഖരനെ നോക്കി അവൻ്റെ മുഖം തീർത്തും ശാന്തമായിരുന്നെങ്കിലും ശേഖരനു നേരെ നീണ്ട മിഴികൾ കോപത്താൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു എന്താ ശേഖരനെങ്കിൽ പ്രശ്നം സൗമ്യമായിരുന്നു അവൻ്റെ ശബ്ദം പക്ഷേ കണ്ണുകൾ വല്ലാത്ത രൂക്ഷതയോടെ ശേഖരൻ നേരെ കൂർത്തു അത് താൻ ഗോപികയോട് തർക്കിച്ചതിനാണെന്ന് ശേഖരന് മനസ്സിലാവുകയും ചെയ്തു എന്താ ശേഖര ഇതൊക്കെ മോൾക്ക് വയ്യാത്തതാണെന്ന് തനിക്കറിയില്ലേ അവളെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞത് താൻ മറന്നുപോയോ ഒന്നും ഓർമ്മയില്ലായിട്ടല്ല ഉദയ അവിടെ ദച്ചുമോൾക്കൊരു വിവാഹാലോചന നടന്നുകൊണ്ടിരിക്കുക ഗോപു ഇപ്പം അങ്ങോട്ട് ചെന്നാൽ ഒന്ന് രണ്ടും പറഞ്ഞ് അവിടെ ഒരു വഴക്ക് തുടങ്ങി വെക്കും രവിയെ എന്നോട് ഇന്നലെ പറഞ്ഞു തീരും മുമ്പേ കൊടുങ്കാറ്റ് കണക്കെ ഗോപിക പാഞ്ഞെത്തി ശേഖരനെ മാറ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടിയിരുന്നു ഇതുവരെ കഴിഞ്ഞില്ലടി എന്ന് എൻ്റെ ഒരുക്കം മുറിയിലേക്ക് കയറിയ സാവിത്രി ദയയ്ക്ക് നേരെയായി ആക്രോശിച്ചു കവളിണകളിലൂടെ ഇണകളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർത്തുള്ളികളെ വലത് കൈവെള്ളയാൽ അമർത്തി തുടച്ചവൾ സാവിത്രിയെ നോക്കി തലയാട്ടി ഇങ്ങോട്ടിറങ്ങി വാ അവർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി ദയ അനുസരണയോടെ സാവിത്രിക്ക് പിന്നാലെ അടുക്കളയിലേക്ക് ചെന്നു മൂന്ന് ചായക്കപ്പുകൾ അടങ്ങിയ ട്രേ അവളുടെ കയ്യിലേക്ക് നൽകി സാവിത്രി ദയയെ മുന്നോട്ട് തള്ളി പോയി കൊടുത്തിട്ട് വാടി ചെന്നു അവർ ശബ്ദം താഴ്ത്തി മുറുമുറുത്തു വിറയ്ക്കുന്ന ചുവടുകളോടെ അവൾ ഇടനാഴിയും കടന്ന് ഉമ്മറക്കോലായിരിക്കുന്നവർക്ക് മുന്നിലായി ചെന്നു നിന്നു കാലിൻ്റെ വിറയൽ ദേഹത്തേക്കും പടർന്നു തുടങ്ങിയിരുന്നു അതിനാൽ ആരെയും തല ഉയർത്തി നോക്കാൻ മുതിർന്നില്ല എല്ലാം വലിച്ചെറിഞ്ഞ് എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങി ഓടിയാലോ എന്നൊരു വേള ചിന്തിച്ചു ഓടിയാലും എത്ര ദൂരം ചിന്തയോടെ നിൽക്കുമ്പോഴേക്കും കയ്യിലെ കപ്പുകൾ അടങ്ങിയേറ്റേ വായുവിൽ ഉയർന്നു താഴ്ന്നു അവ ചിന്നിച്ചിതറുന്ന ശബ്ദത്തിനേക്കാളേറെ കാതിൽ മുഴങ്ങിക്കേട്ടത് ആരുടെയോ അതിവേഗത്തിലുള്ള ശ്വാസനിശ്വാസങ്ങളാണ് ദയ ഉടനെ മിഴികൾ ഉയർത്തി നോക്കി മുന്നിൽ അണച്ചുകൊണ്ട് ഗോപിക നിൽക്കുന്നു എന്ത അതിക്രമ കുട്ടി നീ കാണിച്ചത് പ്രഭാകരവർമ്മയുടെ ഗൗരവമേറിയ ചോദ്യത്തെ അവൾ മനപൂർവ്വം ഗൗനിച്ചില്ല ഓടിച്ചെന്ന് രവീന്ദ്രന്റെ ജുബയിൽ കോളറിൽ കുത്തിപ്പിടിച്ചല്ല ചലറി ഈ പാവത്തിനെ ഉപദ്രവിച്ച് തനിക്ക് ഇനിയും മതിയായില്ല അല്ലടോ ഞാനൊന്നും അറിയില്ല എന്ന് കരുതിയോ രവീന്ദ്രൻ ആകെ വിരണ്ടുപോയി ഗോപികയുടെ പെരുമാറ്റം കണ്ട് കൂടെയുള്ളവരും ഭയപ്പെട്ടു ഇപ്പം ഇറങ്ങിക്കോളിവിടെ നിന്നല്ലാവരും എൻ്റെ ഏട്ടന്റെ പെണ്ണാവിള് ദയയ്ക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞ് നിർത്തിയപ്പോഴേക്കും അവൾ തളർന്നു തുടങ്ങിയിരുന്നു വന്ന മൂന്നുപേരും രവീന്ദ്രനെ തറപ്പിച്ചൊന്നു നോക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോയി മാറടി അങ്ങോട്ട് എൻ്റെ അച്ഛൻ്റെ ദേഹത്ത് കൈവെക്കാൻ മാത്രം ആയിട്ടില്ല നീ ഗോപികയെ പിടിച്ചുമാറ്റി സിദ്ധാർത്ഥ് രവീന്ദ്രനു മുന്നിൽ കയറി നിന്ന് ഉറക്കി അട്ടഹസിച്ചു അച്ഛനോടുള്ള അമിതമായ സ്നേഹവും ബഹുമാനവും അവനിൽ കോപാഗ്നിയായി ആളി പടരുന്നുണ്ടായിരുന്നു ഇയാളുടെ ദേഹത്ത് കൈവയ്ക്കുന്നവരുടെ കൈനാറും തളർച്ചയായും ഗോപികയ്ക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല സിദ്ധാർത്ഥിന് തൻ്റെ മനോബലം നഷ്ടപ്പെട്ടു ഗോപികയ്ക്ക് നേരെ അവൻ്റെ വലത് കൈവർന്നു അപ്പോഴേക്കും ഗോപികയ്ക്കൊരു രക്ഷാകവചമായി ദയ മുന്നിൽ കയറി നിന്നവളെ പൊതിഞ്ഞു പിടിച്ചു തനിക്ക് അവൾ ഒരു തരിമ്പ് പോലും വേദനിക്കരുതെന്നവൾ അത്രമേൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു സിദ്ധാർത്ഥിൻ്റെ കൈത്തലം ലക്ഷ്യം തെറ്റി ദയയുടെ കവളിനെ ചുട്ട് കൊള്ളിച്ചു തനിക്ക് മുന്നിൽ ദയയെ കണ്ടതും സിദ്ധാർത്ഥിൻ്റെ ശൗര്യം ഒന്നുകൂടെ വർദ്ധിച്ചു തൽഫലമായി ഒരിക്കൽ കൂടി അവൻ്റെ കൈത്തലം ശക്തിയിൽ ദയയുടെ ഇടത് കവളിൽ പതിച്ചു അടിയേറ്റ ആഘാതത്തിൽ അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ശ്രീറാമും ബാക്കിയുള്ളവരും തറവാട്ടിലേക്ക് എത്തിയത് താൻ എന്താണോ ഈ കാണിച്ചത് ശ്രീറാം ദയ്യെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ ശരൺ സിദ്ധാർത്ഥിനോട് കയർത്തു ഇയാൾ ഇതിലിടപെടേണ്ട ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ് സിദ്ധാർത്ഥ് തുറന്നടിച്ചു മറുപടിയായി പറയാൻ പറയാനൊരുങ്ങിയപ്പോഴേക്കും ശ്രീറാമിൻ്റെ കണ്ണുകൾ അവനെ വിലക്കി ഈ നാശം പിടിച്ചവൾ കാരണം കുടുംബങ്ങൾ തമ്മിൽ തെറ്റേണ്ട ഗതികേടായല്ലോ ഭഗവാനെ നീ പൊഴുത്തു ചാവൂടി അസത്തെ മുറ പോലെ സാവിത്രി ദയയുടെ മേൽ ശാപവാക്കുകൾ വർഷിച്ചു തുടങ്ങി ദയൊന്ന് ഈങ്ങിപ്പോയി അവളുടെ സങ്കടം അറിഞ്ഞപ്പോൾ ശ്രീറാം അവളെ തൻ്റെ നെഞ്ചോട് അമർത്തി പിടിച്ചു അല്പനേരത്തേക്ക് ചുറ്റും നിശബ്ദത പടർന്നു അവയെ മറികടന്ന് ഗോപിക സംസാരിച്ചു തുടങ്ങി ഇനി ദച്ചുവിന് വേണ്ടി ഇവിടെ ആരും വിവാഹം ആലോചിക്കണ്ട ഏട്ടാ പറയും എല്ലാവരും കേൾക്ക പറയും നിനക്ക് അവൾ ഇഷ്ടമാണെന്ന് ആദിത്യവാചകം എല്ലാവരെയും നോക്കിയും അടുത്തത് കൈലാസിനെ മാത്രം നോക്കിയും ഗോപിക പറഞ്ഞു നിർത്തി അപ്രതീക്ഷിതമായതിനാൽ കൈലാസ് പതറി അവൻ്റെ കണ്ണുകൾ ദയവലയം ചെയ്തു അവളാകെ പരിഭ്രമത്തിലാണെന്ന് തോന്നി അവന് അതിനുമപ്പുറം അവൾ ശ്രീറാമിനോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന വസ്തുത അവനെ വീണ്ടും ചൊടിപ്പിച്ചു നിനക്ക് ദച്ഛുന് ഇഷ്ടമാണോ ആണെങ്കിൽ തുറന്നു പറഞ്ഞോ അച്ഛന് സന്തോഷമേ ഉള്ളൂ ശേഖരൻ നിറഞ്ഞ മനസ്സോടെ പ്രതീക്ഷയുടെ ഉത്തരത്തിനായി കൈലാസിനു നേരെ മിഴികൾ എഴുതു മറുപടിയായി അവൻ്റെ തല നിഷേധാർത്ഥത്തിൽ ചലിച്ചു ഗോപിക നടുങ്ങിപ്പോയി ശരണം ഏട്ടാം പറ ഇഷ്ടമല്ലേ എന്നോട് പറഞ്ഞിട്ടില്ലേ നീ അവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് ആശ കൊടുത്തിട്ട് ആരാശ കൊടുത്തു ഞാനോ ഞാൻ അവളോടൊന്ന് ഓപ്പണായി സംസാരിക്കുന്നതെങ്കിലും നീ കണ്ടിട്ടുണ്ടോ അവളെ കണ്ടപ്പോൾ എനിക്കൊരിഷ്ടം തോന്നിയെന്നുള്ളത് സത്യമാണ് അത് ഞാൻ പറഞ്ഞു അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഒന്നും കൈലാസ് അറുത്തു മുറിച്ചു പറഞ്ഞു ദയക്കതിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഒരിക്കലും അവൾ കൈലാസിനെ മോഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല സ്വന്തം ജീവിതത്തോട് പോലും കൊതിയില്ലാത്തവൾക്കാണോ പ്രണയം എന്നാൽ ഗോപികയുടെ അവസ്ഥ മറ്റൊന്നായിരുന്നു കൈലാസിനോട് അവൾക്ക് അടങ്ങാത്ത കലി തോന്നി ശരണിനു അല്ലെങ്കിലും ഞാൻ പറഞ്ഞതല്ലായിരുന്നോ കണ്ണേട്ടൻ ഇവളോട് അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഇല്ലെന്ന് കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ നിരങ്ങുന്ന ഇവളെ പോലെ ആർക്കഷ്ടപ്പെടാൻ കഴിയുക അവസരം മുതലെടുത്ത് സ്വാതി രംഗത്തിറങ്ങി എന്ത് പറഞ്ഞടി നീ നിന്റെ സ്വഭാവം അവളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എന്നേക്കാ മുതിർന്നു നടന്ന് ഒന്നും നോക്കില്ല ഞാൻ പലപ്പോഴായി ഓങ്ങി വെച്ച കണക്ക് ഞാൻ ഒറ്റയടിക്കാൻ ഞങ്ങൾക്ക് തീർക്കും ഗോപിക സ്വാതിക്ക് നേരെ വിരൽ ചൂണ്ടി നിന്ന് വിറച്ചു അവളുടെ ഭാവം കണ്ടവരെല്ലാവരും ഒരു വേള ഭയന്നു ക്രോധത്താൽ അവളുടെ മുഖം സൂര്യനെ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു ഗോപു നീ അതിര് കടക്കുന്നു സ്വാതിയുടെ നേരെ ഒച്ചയിടാൻ മാത്രം അവൾ തെറ്റൊന്നും പറഞ്ഞില്ല ഞാൻ കണ്ടതാണ് ഒരിക്കലും ഇവിടെ ശ്രീയേട്ടൻ്റെ ബെഡിൽ ബാക്കി പറയുന്നതിന് മുമ്പേ ശരണിൻ്റെ വലതക്കായി കൈലാസിന്റെ കവിളിൽ പതിഞ്ഞിരുന്നു നിനക്ക് വിവരമില്ലെന്ന് പണ്ടേ എനിക്കറിയാം എന്നാൽ ഇത്രത്തോളം വിഷം ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞില്ല പക്ഷെ അതിൻ്റെ ഏട്ടൻ്റെ നേരെ ചീറ്റിയാ നിന്റെ നാവ് ഞാൻ പിഴുതറിയും ഓർത്തോ അത്രമാത്രം പറഞ്ഞവൻ ആ വീട് വിട്ടിറങ്ങിപ്പോയി എല്ലാവരും ശരണിൻ്റെ പ്രവൃത്തിയിൽ അന്തിച്ചു നിൽക്കുമ്പോൾ ദയ്യം ശ്രീറാമും കൈലാസിൻ്റെ വാക്കുകളുടെ പൊരുൾ തേടുകയായിരുന്നു ഉള്ളിൽ ഉറഞ്ഞുകൂടുന്ന നോവ് ഉടലാകെ ചുറ്റി വെരിഞ്ഞ് ശ്വാസം മുട്ടിക്കുമ്പോൾ ഒന്ന് തേങ്ങാൻ പോലും സ്വാധിക്കുന്നുണ്ടായിരുന്നില്ല ദയക്ക് ശ്രീറാമിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ശരണിനെയും കൈലാസിനെയും ഒരിക്കലും അവൻ വേറെയായി കണ്ടിട്ടില്ല ഇരുവർക്കും പകൃതിയാകുന്നതുവരെ തൻ്റെ ഇടം വലം നിർത്തി ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്നതാണ് ഹൃദയം കൊണ്ട് അളവാറ്റി സ്നേഹിച്ചവനാണ് ഇന്ന് തനിക്ക് നേരെ അസ്ത്രങ്ങൾ തൊടുത്തു വിട്ടു നിൽക്കുന്നത് മോനെ മഹാലക്ഷ്മിയുടെ ശബ്ദമാണ് ശ്രീരാമനെ ആലോചനകളിൽ നിന്നും ഉണർത്തിയത് നോക്കുമ്പോൾ അവർ കണ്ണീരോടെ കൈലാസിൻ്റെ കവളിൽ തഴുകുകയാണ് നിങ്ങൾ എന്നെ തുടണ്ട മഹാലക്ഷ്മിയുടെ കൈതലം തട്ടിയെറിഞ്ഞ് കൈലാസ് അവരെ വാശിയോടെ നോക്കി സഹതാപം കാണിക്കാൻ എൻ്റെ അമ്മയൊന്നുമല്ലോ ആ മാതൃഹൃദയത്തെ വാക്കുകളാൽ ചവിട്ടി അരിച്ചവൻ ആർക്കും മുഖം നൽകാതെ അകത്തളത്തിലേക്ക് കയറിപ്പോയി